വിഷുക്കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കണിവെള്ളരിയും കണിക്കൊന്നയും. കാർഷികോത്സവമായ വിഷു മലയാളിക്കെന്നും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ സ്വന്തം മണ്ണിൽ കൃഷി ചെയ്തെടുത്ത പച്ചക്കറികളും പഴങ്ങളുമാണ് കണി കാണാൻ വെക്കേണ്ടതെന്ന് പഴമക്കാർ പറയും. കൊന്നപ്പൂക്കളും കണിവെള്ളരിയും കണി കാണാൻ സമർപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് കൊന്നപ്പൂക്കളും കണിവെള്ളരിയും എല്ലാം നമ്മൾ വില കൊടുത്തു വാങ്ങേണ്ടി വരുന്നു. ഇത്തവണത്തെ വിഷുവിന് സ്വന്തമായി കൃഷി ചെയ്ത് ഉത്പാദിപ്പിച്ച കണിവെള്ളരി കൊണ്ടാണ് രാമനാട്ടുകര നഗരസഭയിലെ ചിരക്കാക്കുന്ന് നെല്ലിക്കോട്ട് സോമൻ എന്ന മുൻ കൃഷി ഓഫീസർ കണി കാണുക. ഇത്തവണത്തെ എന്നതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. കഴിഞ്ഞ 22 വർഷമായുള്ള സോമേട്ടന്റെ പതിവാണിത്. വിഷുവിന് കണി കാണാൻ വെള്ളരി നിർബന്ധമാണ് എന്നതുകൊണ്ട് തന്നെ ഇതുവരെ മോശമല്ലാത്ത ആദായം ലഭിക്കുന്നുണ്ട്. ഇത്തവണ 1 ഏക്കർ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് 22 വർഷമായിട്ട് നമ്മളിവിടെ പലവിധത്തിലുള്ള പച്ചക്കറി പലവിധത്തിലുള്ള കൃഷികൾ ചെയ്തവരാണ്. ഏതാണ്ട് കുടുംബപരമായിട്ട് ഒരു 4.5 ഏക്കറോളം ഭൂമി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ ഓരോ കൃഷി ഭയങ്കര ലാഭകരമാക്കണമെങ്കിൽ സീസൺ അനുസരിച്ച് ഓരോ കൃഷിയാണ് ചെയ്യുന്നത്. ഓരോ വിഭാഗത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ആ വിധത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നത്. ഓണ സീസണിൽ എല്ലാവിധ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറികൾ അത്യാവശ്യമുള്ളതെല്ലാം. അപ്പം വിഷു ആകുമ്പോൾ വിഷു നോമ്പ് സമയത്ത് ചൊരങ്ങ ആണ് ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത്. പിന്നെ വിഷു സമയത്ത് കണിവെള്ളരിക്ക് നല്ല ഡിമാൻഡാണ്. കണിവെള്ളരി ഭയങ്കര ലാഭകരമായിട്ടുള്ളൊരു കൃഷി കൂടാണ്. ഇപ്രാവശ്യം 60 റുപ്യ വരെ വില കിട്ടുന്നുണ്ട്. അപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ കണിവെള്ളരി മാത്രം കൃഷി ചെയ്യുന്നുണ്ട്, വയൽ പ്രദേശത്ത്. പിന്നെ പറമ്പായുള്ള സ്ഥലങ്ങളിൽ ഒരു 80 സെൻറ്റ് വെണ്ടക്കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റേ ഒരു 40 സെൻറ്റ് സ്ഥലത്ത് ഇളവൻ. പിന്നെ അതുകൂടാതെ മത്തൻ ചൊരങ്ങ തുടങ്ങിയിട്ടുള്ള കൃഷികൾ ഇതിലും പുറമെ ചെയ്യുന്നുണ്ട്. വാഴ, ചേന, ചേമ്പ് മറ്റേ തുടങ്ങിയിട്ടുള്ള കൃഷികളാണ് നമ്മൾ മറ്റുള്ള സമയങ്ങളിൽ ചെയ്യുന്നത്. ഈ കൃഷി ലാഭകരാക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 പശുക്കളെയും വാങ്ങിയിട്ട് അതിൻ്റെ ചാണകം, മൂത്രം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ജൈവ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. ഈ കണിവെള്ളരിക്കൊക്കെ പൊതുവേ നമ്മൾ രാസവളം ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റേ നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. ഇപ്പം പൊട്ടിക്കേറി പോകും. മറ്റേ ഒരു വിധം മൂപ്പാകുമ്പോഴേക്കും തന്നെ വല്ല വിണ്ട് കയറി നമുക്ക് ഉപയോഗിച്ചു നെയ്പ്പോൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ജൈവവളം മാത്രമാണ് ചെയ്യണത്. അടുത്ത വീട്ടുകാരൊക്കെ കണിവെള്ളരിക്കായി സോമേട്ടനെ തേടിയെത്തുന്നത് വിഷുക്കാലത്തെ പതിവ് കാഴ്ചയാണ്. ബാക്കി വരുന്നത് മാർക്കറ്റിൽ വിൽക്കും. ഇത്തവണ 60 രൂപ വരെ വില ലഭിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സോമേട്ടന്റെ മുഖത്ത് വിരിയുന്നത് സംതൃപ്തി. കണിവെള്ളരിക്ക് പുറമെ 1 ഏക്കർ ഭൂമിയിൽ വെണ്ട, ഇളവൻ, മത്തൻ, ചിരങ്ങ, ചീര എന്നിവയും മുൻ കൃഷി ഓഫീസറുടെ കൃഷിയിടത്തിൽ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നു. കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പിന് ചെയ്യേണ്ടതെന്തെന്ന് സോമേട്ടനെ നന്നായി അറിയാം. സോമേട്ടന്റെ കൃഷിയിടത്തിൽ ഇടവും വലവും ഏത് സഹായത്തിനും വാസുവേട്ടനും വലായുധേട്ടനുമുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനും വലായുധേട്ടനാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഇത് ഇവിടെ പച്ചക്കറി 22 കൊല്ലമായിട്ട് പച്ചക്കറി തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത് ഓരോ ഇതിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പൊ പെരുന്നാളാവുന്ന നോമ്പുകാലമാണ് ഞങ്ങൾ ചിരങ്ങ ഉണ്ടാക്കും. ചെറുകണ്ട ആവശ്യത്തിന് ഞങ്ങളുടെ പോകും. ഇപ്പോൾ കണിവെള്ളരിയാണ്. ഇത് ഫെബ്രുവരി 5-6 വിത്ത് ഞങ്ങൾ മണ്ണിൽ വായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർച്ച് 26-24 പറിച്ചു വെക്കാൻ തുടങ്ങും. അത് വിഷു അടുപ്പിച്ച് ആണെന്നുണ്ടെങ്കിൽ അത് ഏപ്രിൽ 10-11 സാധനം ലോഡാക്കി ഇവിടേക്ക് കൊണ്ടുപോയി ചെയ്യും. ലാഭം കിട്ടുന്നൊരു ഏർപ്പാടാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലാവസ്ഥ 10-25 കൊല്ലത്തിൻ്റെ പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതിന് ഏറ്റവും വലിയൊരു ഗുണം ചെയ്തില്ല. അത് കുറേ നഷ്ടപ്പെട്ടു പോയി. എന്നാലും നഷ്ടപ്പെട്ടു വന്നെങ്കിൽ പകുതിക്ക് പോയി നഷ്ടപ്പെട്ടു പോയി. മഴ ഇതിന് കൊള്ളാൻ പാടില്ല. വല്ലാതെ വിലയിലെടുക്കാനും പറ്റില്ല. പറിച്ച് മൂക്കുന്നതിന് തന്നെ പറിച്ച് വെക്കും വേണം. അതാണ് ഈ കണിവെള്ളരിൻ്റെ പ്രത്യേകത. ഇത് ആ സീസണിൽ മാത്രമേ ചിലവാകുന്നുള്ളൂ. പിന്നീട് ആണെങ്കിൽ ഇത് കച്ചവടക്കാർക്ക് കൊണ്ടുപോയിട്ട് ചിലവാക്കാൻ കഴിയില്ല. കണിവെള്ളരി വരയ്ക്കാൻ പറ്റില്ലെന്നാ പറയാം. പക്ഷെ അത് നല്ല സാധനമാണ്. പക്ഷെ ഒരു കറി വെക്കുന്നില്ല, അത്രേ ഉള്ളൂ. ആരും വെക്കുന്നില്ല. 4-5 വിത്തുകൾ തലേ ദിവസം നനച്ചു വെച്ച് രാവിലെ ഗ്രോ ബാഗിലെ കൊത്തിക്കിളച്ച മണ്ണിൽ 60 സെന്റിമീറ്റർ ചുറ്റളവിൽ 3-4 സെന്റിമീറ്റർ താഴ്ചയിൽ നടാം. 4-5 ദിവസത്തിനുള്ളിൽ വിത്ത് മുളച്ച് തൈകൾ വരും. നടുന്നതിന് 1 ആഴ്ച മുൻപ് ഒരു ചിരട്ട കുപ്മായം മണ്ണിൽ ചേർത്ത് നനച്ചിളക്കണം. 2 ദിവസങ്ങൾ കഴിഞ്ഞ് ജൈവവളങ്ങൾ പ്രയോഗിക്കണം. മുളച്ചു പൊന്തിയ തൈകളിൽ ആരോഗ്യമുള്ള 2-3 നിവർത്തി വളപ്രയോഗം നടത്താം. 80 ദിവസമാണ് കണിവെള്ളരിയുടെ ആയുസ്.
കണിവെള്ളരി നട്ട് 55 മുതൽ 60 ദിവസം കൊണ്ട് ആദ്യ കായ് പറിക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ നമ്മളത് തുടക്കാന്ന് പറഞ്ഞാല് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൃഷിവകുപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ നമ്മളെ പിന്നെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഫീൽഡിലൊക്കെ പോകുമ്പം കർഷകരൊക്കെ ധാരാളം ജൈവ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്ന പച്ചക്കറിയൊന്നും 100% ചെറിയൊരു പച്ചക്കറിയൊന്നുമല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്തു പറഞ്ഞാൽ കുറച്ച് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും നമ്മുടെ വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ട് നല്ല പിന്നെ വിഷരീര പച്ചക്കറി ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി പിന്നെ കുറച്ച് അതിങ്ങനെ വിപുലീകരിച്ചായി. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ആളുകളെ വെച്ച് പണിയെടുപ്പിച്ച് ആ രൂപത്തിലേക്ക് മാർക്കറ്റിലേക്ക് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ വാഴ, ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി എല്ലാ കൃഷിയും ചെയ്തിരുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വിത്ത്, നല്ല മേത്തരം വിത്തുകൾ, അപ്പോൾ ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ് എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. അപ്പോൾ അത് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതേപോലെ കിറ്റായിട്ടും സപ്ലൈ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ ഇത് ഈ കണിവെള്ളരി എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കണിവെള്ളരിയായിട്ട് കൃഷി ചെയ്യാൻ ഞങ്ങൾക്കൊരു ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ പച്ചക്കറി വർഷകാലത്ത് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഈ കണിവെള്ളരി അന്ന് മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഈ അടുത്ത് അന്ന് ഇവിടെ പശുവൊന്നുമില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പശുവൊന്നുമില്ലായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾ ചാണകമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ ഈ പിന്നെ കണിവെള്ളരി ഈ വിഷുവൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, പശുവിനൊക്കെ കൊടുക്കും. ബാക്കിയുള്ളത് വേസ്റ്റൊക്കെ പശുവിന് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ ചാണം കൊണ്ടുവരുന്ന വീട്ടിലും അതേപോലെ ഒരു കണിവെള്ളരി വേസ്റ്റുള്ള പച്ചക്കറി പശുവിന് കൊടുത്തപ്പോൾ ആ ചാണകം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരിക. പശു കഴിച്ചു കഴിഞ്ഞാൽ ആ ചാണകം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ ചാണകം കലക്കി വെച്ചപ്പം ഒരു വെള്ളരി, ഒന്ന് രണ്ട് മൂന്ന് വെള്ളരി ഇങ്ങനെ കണി മഞ്ഞ കളറിൽ വരുന്നു. അപ്പോൾ എന്താണ് മഞ്ഞ കളർ, അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായി കണി വെള്ളരി. അപ്പോൾ അത് ഞങ്ങൾ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ വിത്ത് സംഭരിച്ചിട്ട് ആ വിത്ത് മുഴുവൻ ഞങ്ങൾ കൃഷി ചെയ്തു. അതാണ് അതിൻ്റെ തുടക്കം, അതിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ്. ഇപ്പോൾ അതിങ്ങനെ പരമ്പരാഗതമായിട്ട് ആ വിത്ത് തന്നെയാണ് ഞങ്ങളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കണിവെള്ളരി ഉണ്ടാകുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിൽ തന്നെ മൊത്തം കണിവെള്ളരിയായി ആ വിത്ത് തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് കണിവെള്ളരിൻ്റെ ഉത്ഭവം അങ്ങനെയാണ് ഉണ്ടായത്.